ഒരു ഡസൺ ഡ്രോണിറക്കി ഉക്രൈൻ ഒരു ലോഡ് മിസൈൽ വർഷിച്ച റഷ്യ തീമഴ ഉക്രൈനിലെ ഡ്രോൺ ഉത്പാദന കേന്ദ്രങ്ങൾ റഷ്യ തകർത്തെറിഞ്ഞു പുതുവർഷം പിറന്ന ഇന്നലെ ഉക്രൈനിലെ ഡ്രോൺ ഉൽപാദന കേന്ദ്രങ്ങളിലേക്ക് റഷ്യ ആക്രമണം നടത്തി തലസ്ഥാനമായ കീവിൽ ഇന്നലെ പുലർച്ചെ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു ശനിയാഴ്ച നടന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇന്നലെ മൂന്നായി ഉയർന്നു അതേസമയം റഷ്യയുടെ നാൽപ്പത്തിയഞ്ച് ഡ്രോണുകൾ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെന്ന് ഉക്രൈൻ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസം മുതൽ ഉക്രൈനിൽ നടത്തിവരുന്ന യുദ്ധത്തെ പ്രത്യേക സൈനിക ദൌത്യം എന്ന് വിശേഷിപ്പിക്കാനാണ് റഷ്യക്ക് താൽപര്യം റഷ്യ യുദ്ധം നടത്തുന്നില്ല ഒരു ദൌത്യത്തിൽ ഏർപ്പെട്ടു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് ആരംഭിച്ച റഷ്യ ഉക്രൈൻ യുദ്ധം പത്ത് മാസം പിന്നിട്ടിരിക്കുന്നു റഷ്യയുടെ ദൗത്യം ഇതുവരെ പൂർത്തിയായിട്ടില്ല പത്ത് ലക്ഷത്തിലധികം സൈനികരുള്ള റഷ്യയെപ്പോലൊരു വൻ ശക്തി നാൽപ്പത്തിനാല് ദശലക്ഷം ജനസംഖ്യയുള്ള ഉക്രൈന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വരുന്ന കാഴ്ചയ്ക്കാണ് നാം സാക്ഷ്യം വഹിച്ചത് റഷ്യൻ സൈനിക മുന്നേറ്റത്തിന് തടയിട്ടുകൊണ്ട് ഉക്രൈൻ നടത്തിവരുന്ന ധീരമായ ചെറുത്തുനിൽപ്പിന് അമേരിക്കയുടെയും നാറ്റോ സൈനിക സഖ്യത്തിന്റെയും പിന്തുണയുണ്ട് ഉക്രൈന്റെ കയ്യിൽ നിന്ന് റഷ്യ പിടിച്ചെടുത്ത പല നഗരങ്ങളിൽ നിന്നും സൈന്യത്തിന് പിൻവാങ്ങേണ്ടി വന്നു എന്നാൽ ഉക്രൈനെതിരെ വിജയം കൈവരിക്കാൻ തന്നെയായിരിക്കും റഷ്യയുടെ ലക്ഷ്യം നാറ്റോ സഖ്യത്തിന്റെ പിന്തുണയോടെയാണെങ്കിലും ഉക്രൈന്റെ മുന്നേറ്റം ലോക ജനതയെ ആഹ്ലാദിപ്പിക്കുന്നു ചെറുരാജ്യങ്ങൾക്കെതിരെ സൈനിക ഉപയോഗിച്ച ആർക്കും കടന്നു കയറാമായിരുന്ന അധിനിവേശത്തിന്റെ കാലമെല്ലാം പോയിയെന്ന് പഴയ യു എസ് ആർ നാറ്റോയിൽ തന്നെയുള്ള പഴയ കൊളോണിയൽ അധിനിവേശക്കാരും തിരിച്ചറിഞ്ഞിരിക്കാം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിന്ന് നമുക്ക് രണ്ടായിരത്തി മൂന്നിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രതീക്ഷ ന്യൂസ് ഡെസ്ക്